ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് സ്വിച്ച് എന്ന ബ്രാൻഡിൻ്റെ ഒരു വയർലെസ് നെക്ക് ബാൻഡ് ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ കണ്ടു നോക്കാം. ഇതുപോലെയുള്ള ഒരു ഔട്ടർ പാക്കേജിങ്ങിലാണ് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് എന്ന നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പിക്കുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഡയഗ്രാം വെച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഒട്ടും കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ജസ്റ്റ് ഇതിനൊരു ഫ്രണ്ടിൽ ഷോക്കേസ് ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കളറൊക്കെ കാണാം. ഇതൊരു എക്വാ ബ്ലൂ കളറാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ ബ്ലാക്ക് കളറിലുള്ള നെക്ക് ബാൻഡും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ രണ്ട് കളേഴ്സിലായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് നെക്ക് ബാൻഡ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് കളർ ഡിഫറൻസ് വരുന്നുള്ളൂ, ബാക്കി കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നെക്സ്റ്റ് ഇനി ഇതൊന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു കണക്റ്റിംഗ് കേബിൾ വരുന്നുണ്ട്, ഒരു മൈക്രോ യു എസ് ബി കേബിളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വാ ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന നെക്ക് ബാൻഡ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇയർബഡ്സിൻ്റെ അവിടെ നല്ലൊരു മാഗ്നറ്റിക് ടച്ച് വരുന്നുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ വരുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നെക്ക് ബാൻഡ് വരുന്നത് സിലിക്കൺ മെറ്റീരിയലാണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇയർബഡ്സിൻ്റെ അവിടെ ആയിട്ട് ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ഇയർബഡ്സ് അവൈലബിൾ ആണ്. ഇനി നമുക്കതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ് ടച്ച് ഫിനിഷിങ്ങും തന്നെയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് ബട്ടൺസ് ആണ് കാണുന്നത്. അതിൽ വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഒരു പവർ ബട്ടൺ വരുന്നത്. അതിനോടൊപ്പം തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും നമുക്കതിൽ കാണാം. ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ ഒരു മൈക്രോ യു എസ് ബി ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ഇനി നമുക്ക് ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിൻ്റെ കണക്ടിവിറ്റി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ഐഫോണായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഐഫോണിൽ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിൻ്റെ പവർ ബട്ടണും ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പെയർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എൽ ഇ ഡി ഓറഞ്ച് കളർ ബ്ലിങ്കിങ് മാറി നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലൂ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെയറിങ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് പെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആൻഡ്രോയിഡ് ഫോൺസുമായിട്ടും ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഒരു മൈക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു മൈക്ക് ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊരു സ്വെറ്റ് പ്രൂഫ് ആണ്. അപ്പോൾ നമ്മൾ നെക്കിൽ ഇടുന്നത് കൊണ്ട് തന്നെ സ്വെറ്റ് ചെയ്താലും ഇതിന് പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 250 mAh ആണ് ഇതിൽ ബാറ്ററി കപ്പാസിറ്റി വന്നേക്കുന്നത്. അതുപോലെ 2 to 3 hours നമ്മളിത് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 15 hours വരെ മ്യൂസിക് പ്ലേ ചെയ്യാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഈ ഒരു സ്വിച്ചിൻ്റെ ഹെഡ്സെറ്റിൽ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്.
വേറെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ 10 meters വരെയാണ് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് വർക്കിംഗ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് 180 rupees. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡ് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നല്ല ഓഡിയോ മൈക്ക് ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഒരു നല്ല നെക്ക് ബാൻഡ് ഹെഡ്സെറ്റാണ്. ഇതുപോലുള്ള കൂടുതൽ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാം. കൂടെ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സും റിലേറ്റീവ്സുമായി ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.